എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ വീട്ടുവിശേഷം എന്ന സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു പുതിയൊരു കൺസ്ട്രക്ഷനെ കുറിച്ചല്ല പറയുന്നത്, ഒരു പഴയൊരു വീട് റീമോഡൽ ചെയ്യുന്നത്, അധികം എക്സ്പെൻസ് ഒന്നുമില്ലാതെ, മീൻസ് പൊളിച്ചു പണികളില്ലാതെ, സ്ട്രക്ചറിന് അധികം എന്താ പറയുക ഷെയ്ക്കോ അല്ലെങ്കിൽ പൊളിച്ചു പണികൾ കാര്യങ്ങളൊന്നും വരാതെ ചെയ്ത ഒരു ഡിസൈൻ കാണിക്കാനാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീട്. ഈ ഒരു വീട് നമ്മുടെ ക്ലയൻറ്റ്, അതായത് നമ്മുടെ ക്ലയൻറ്റ് വേറെ ബിൽഡർ തന്നെ ആയിരുന്നു. അപ്പോൾ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യപ്പെട്ടത് ഈ ഒരു വീട് റീഡിസൈൻ ചെയ്യണം, വീടിൻ്റെ ബാക്കിലേക്കാണ് റൂം വരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഒന്ന് ഒരു പുതുമ നൽകണം, എന്നാൽ സ്ട്രക്ചർ കാര്യങ്ങളൊന്നും ചേഞ്ചസ് വരാൻ പാടില്ല, ആ നിലവിലുള്ള അത് തന്നെ നിലനിർത്തിക്കൊണ്ട് ചെറിയ രീതിയിൽ ഒരു അപ്പിയറൻസ് പെയിൻറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ആ വീടിനൊരു പുതിയൊരു രൂപം നൽകണം, അല്ലെങ്കിൽ പുതിയൊരു ഫേസ് നൽകണം എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രക്ചറിൽ യാതൊരുവിധ കാര്യങ്ങളും ചെയ്തിട്ടില്ല, ആകെ ചെയ്തിട്ടുള്ളത് ചെറിയൊരു പോർഷനിൽ മാത്രമാണ്. നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ഈ വീടിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷനിൽ ഈ ഒരു സ്ലോപ്പ്, ഒരുപാട് സ്ലോപ്പ് വന്നിട്ടുള്ളതുകൊണ്ടും അതിൻ്റെ ആ ഒരു കളർ പാറ്റേണും കാര്യങ്ങളും കുറച്ച് ഓൾഡ് സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചെയ്തത് ഈ ഒരു സ്ലോപ്പ് എടുത്ത് കളയാണ് ഇവിടെ നിന്ന് ചെയ്തത്. ഈ ഒരു സ്ലോപ്പ് അവിടെ നിന്ന് കളഞ്ഞിട്ട് അതൊരു ഫ്ലാറ്റ് സ്ലാബ് കൊണ്ട്, ഒരു സെൻഷേഡ് പോലെ ഒരു ഫ്ലാറ്റ് സ്ലാബ് കൊടുത്ത് നമ്മളത് കവർപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ബോക്സ്, ഇത് ഡിസൈൻ വർക്ക് വർക്കിൻ്റെ മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് എന്നുള്ളത് മാറ്റി അവിടെ ഒരു പ്രൊജക്ഷൻ വാള് മാത്രം എന്നുള്ള രീതിയിലാക്കി. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, ഈ ഒരു സ്ലോ പ്രൂഫ് മാറ്റി അതൊരു ഫ്ലാറ്റ് എന്നുള്ള രീതിയിലും, ഇവിടെ ഒരു പ്രൊജക്ഷൻ വാളും, പ്രൊജക്ഷൻ രണ്ട് സൈഡിലും 2 ഫീറ്റ് ലെങ്ത്തിൽ ഒരു പ്രൊജക്ഷൻ വാൾ എന്നുള്ള രീതിയിലും മാത്രമാക്കി, സെൻറ്ററിൽ കാണുന്ന ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം ഈ ഒരു പില്ലറ്, അത് നമ്മൾ സ്ക്വയർ പില്ലറാക്കി മാറ്റി. ഇതൊരു റൗണ്ട് ടൈപ്പ് പില്ലറായിരുന്നു, അത് നമ്മളൊരു സ്ക്വയർ പില്ലർ എന്നുള്ള രീതിയിലാക്കി. അതുപോലെ തന്നെ ഈ ഒരു ഷോ വാള് പ്ലസ് ഈ ഒരു സൺഷെയ്ഡ് മോഡൽ വന്നിട്ടുള്ളത് ഒരു ഓൾഡ് സ്റ്റൈല് വിളിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഷോവാളായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഒരു വീടിനത് അത്ര മാച്ചല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് നോർമൽ ഹാൻഡ് റെയിൽ എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു വിൻഡോ പോർഷൻ, ഇത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് ഡ്രോപ്പ് വർക്കുകൾ, ഒരു ഓൾഡ് സ്റ്റൈലിലെ സ്ഥിരം ഒരു വർക്കുകളായിരുന്നു സെൻഷെയിൽ നിന്ന് ഡ്രോപ്പായിട്ട് കൊടുക്കുക എന്നുള്ളത്. ആ ഡ്രോപ്പ് വർക്കുകളും നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഇത്ര മാത്രമാണ് നമ്മൾ സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. ബാക്കി അതേ സ്ട്രക്ചറിൽ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്ത കാര്യമാണ്. ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്ത രീതി. ഞാൻ ഈ പറഞ്ഞ ഇരു ഇവിടെ ഏതൊരു സ്ലോപ്പായിട്ടുണ്ടായിരുന്നത്, ഈ സ്ലോപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതൊരു ഫ്ലാറ്റാക്കി മാറ്റി. ഇതൊരു കവർ ചെയ്ത ഡിസൈനായിരുന്നു, കവർ ചെയ്ത് ഫുൾ വാളായിട്ട് അടഞ്ഞു നിൽക്കുന്ന പോലെയായിരുന്നു. നമ്മളതിൻ്റെ സെൻറ്റർ വാള്, ഷോ വാൾ എന്നുള്ളത് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്താണ് ഡിസൈനിൽ നമ്മൾ 2 ഫീറ്റ് എന്നുള്ള രീതിയിലുള്ള പ്രൊജക്ഷൻ കൊടുത്തു. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഡ്രോപ്പ് വർക്കുകൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ പില്ലറുകൾ നമ്മൾ സ്ക്വയർ ആക്കി. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഷോ വാള് അത് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മളൊരു എന്താ പറയുക, ചെറിയൊരു ജാളി വർക്ക് ചെയ്ത് ബാക്കിൽ റെയിൽ കൊടുത്ത് ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്യാണ് ചെയ്തത്. ബാക്കി നമ്മൾ യാതൊരുവിധ ചേഞ്ചസും ചെയ്തിട്ട് ബാക്കി നമ്മൾ പെയിൻറ്റിങ്ങിലും എന്താ വാൾ ഡിസൈനിലും മാത്രം. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിനെ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. ഈ സ്ലോപ്പ് പ്രൂഫും കാര്യങ്ങളും മെയിൻ പ്രൂഫായതിൻ്റെ പേരിൽ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് അത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ വരുന്ന കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ അതിനൊന്നും ഒരു ചേഞ്ചസും വരുത്താതെ എന്താണ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിന് ഓട് വെച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലോ, അതല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി നോക്കിയാൽ അറിയാം, ഈ രണ്ട് വീടുകളും നോക്കിയാൽ വെച്ച് അറിയാം അതിൻ്റെ സ്ട്രക്ചർ ഒരു വിധത്തിലും ചേഞ്ച് ആയിട്ടില്ല, പക്ഷേ വീട് ടോട്ടലി അതിൻ്റെ രൂപം തന്നെ മാറി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഒരു നിശ്ചിത പഴക്കം കഴിഞ്ഞിട്ടുള്ള സ്ട്രക്ചറുകൾ അതിൻ്റെ ഭിത്തി ഒരുപാട് പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ലൈഫിന് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി സ്ട്രക്ചർ ചെക്ക് ചെയ്തോളൂ കേട്ടോ. സ്ട്രക്ചർ 100% ഷുവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനില്ല. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ചേഞ്ചസ് എടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ല നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കി എന്താണ് മിനിമം പൊളിച്ചു പണികൾ വരുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്.
അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.